ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതിന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും നല്ല നല്ല കമന്റ്സ് തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക്സ്. തുടർന്ന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഡിഷുമായിട്ടാണ്. പുതിയൊരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ഇറച്ചിക്കറിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇറച്ചി ഉപയോഗിക്കുന്നില്ല, പകരം നമുക്ക് എല്ലാവർക്കും കേരളത്തിൻ്റെ തനതായ ചക്കക്കുരു കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും ഒരു ചക്കക്കുരു ഇറച്ചിക്കറിയാണ്. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിന് വേണ്ട സാധന സാമഗ്രികൾ ഒരു 10-40 ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ പുറത്തെ തൊലി മാത്രമേ കളയാവൂ, അകത്തെ ആ കറുപ്പ് നിറം കളയല്ല. അതിനകത്ത് വിറ്റമിനുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ ചുരണ്ടി കളയല്ല, അത് വൃത്തിയാക്കി എടുത്തത്. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 കറിവേപ്പിലത്തണ്ട്, ഒരു സർവ്വസുഗന്ധി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു കാമുറി തേങ്ങായ കൊത്തി വെച്ചിരിക്കുന്നത്, അത് നമുക്ക് വറുത്ത് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി കീറിയത്, പിന്നെ ഒരു 1/2 തക്കാളി അരിഞ്ഞത്, അത് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കറിക്ക് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് ഒരു 2 വലിയ സ്പൂൺ മുളക് പൊടി, 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടിച്ച് ചേർക്കാനായിട്ട് ആ കറിക്ക് രുചി കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് 2 ഗ്രാമ്പു ഏല കറുവ ഇതെല്ലാം കൂടി ഇടിച്ചൊന്ന് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു ചെറിയ കഷ്ണം പാൽക്കായ. പിന്നെ കറി വെന്ത് വാങ്ങാറാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 മുറി തേങ്ങ, തിരുമിയ തേങ്ങ മിക്സിയിൽ അരച്ച് അതിൻ്റെ പാലും കൂടി ചേർത്താൽ നമുക്ക് കറിക്ക് രുചി കൂടും. ഇനി എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ മൂക്കുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്തിനെ അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് വേണം വഴറ്റാൻ. അപ്പോൾ ആ കറിക്ക് അതേല് തേങ്ങാക്കൊത്തിനകത്ത് നന്നായിട്ട് ഉപ്പും മഞ്ഞളും കൂടെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ തേങ്ങാക്കൊത്ത് മൂത്ത് ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പിലി അരിഞ്ഞത്, തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ നമ്മൾ ആ ഇടിച്ചു വെച്ചിരിക്കുന്ന ഗ്രാമ്പു ഏലയ്ക്ക കറുവ അങ്ങനെ സാധനങ്ങളെയൊക്കെ നന്നായിട്ട് വഴറ്റുക. ഒരു ചുവന്ന നിറമാകുന്നതിനം വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് സ്വല്പം പാൽക്കായം കൂടി ഇടുക. ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഇനിയും ഇതിലേക്ക് വഴന്ന് ആ പച്ചമണം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചക്കക്കുരുവിൻ്റെ കഷ്ണങ്ങൾ ഇടുന്നു. എന്നിട്ട് വീണ്ടും ഇനിയും ഇതിലേക്ക് ഒരു മഗ് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. വെന്ത ശേഷം ചാറ് നന്നായിട്ട് കുറുകി പരുവമാകുമ്പോൾ ആ തേങ്ങ മിക്സിയിൽ അരച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ ആ നല്ല തലപ്പാൽ ചേർത്ത് വാങ്ങി വയ്ക്കുക. കറി ഇപ്പോൾ വെന്ത് പറ്റി പാകമായി. 2 പാൽ ഒഴിച്ചും പറ്റിയ ശേഷമാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 പാൽ ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ അല്പം ചുമന്നുള്ളിയും
ഇടിയമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പോട്ട് താളിച്ച് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ചോറും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു നല്ല വിഭവമാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയോ പെറേട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി പോലത്തെ ഒരു ചക്കക്കുരു ഇറച്ചിക്കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ നാനോ പത്തിരി എന്തിൻ്റെ കൂട്ടത്തിലും കഴിക്കാം. വളരെ രുചികരമായിട്ടുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തൊട്ട് താഴത്ത് കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തണം. മുൻപുള്ള വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ഒത്തിരി പേര് നമ്മളെ വിളിച്ചായിരുന്നു, മെസ്സേജ് ചെയ്തായിരുന്നു പേഴ്സണലായിട്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും വളരെ നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.